ഹലോ ഫ്രണ്ട്സ്, ദിസ് ഈസ് ഷാലിനി. അപ്പോൾ എല്ലാവരും സുഖമായിട്ടിരിക്കുകയാണെന്ന് കരുതുന്നു. അപ്പം നമുക്കിനി അടുത്ത വീഡിയോയിലേക്ക് പോകാം. ചില സുഹൃത്തുക്കളൊക്കെ വീഡിയോ കണ്ടിട്ട് താഴെ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു വാറ്റ് റിലേറ്റഡ് ആയിട്ടുള്ള ടാലി ചെയ്യണം എന്നൊക്കെ ആവശ്യപ്പെട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് അവരൊക്കെ ഗൾഫിലൊക്കെ ജോലി ചെയ്യുന്ന ആൾക്കാരാണെന്ന് തോന്നുന്നു. അപ്പം അവർക്കാണ് വാറ്റ് ആവശ്യമായിട്ട് വന്നിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഈ വാറ്റ് നിങ്ങൾക്കും കൂടെ പ്രയോജനപ്പെടുന്ന രീതിയിലാണ് ഞാൻ ഈ വീഡിയോ ഒന്ന് ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഈ വാറ്റും നമുക്ക് മനസ്സിലാവും, ജി എസ് ടിയും മനസ്സിലാവും. അപ്പോൾ ഈ വാറ്റിൻ്റെ കംപ്ലീറ്റ് ഏരിയ ആയിട്ടല്ല ഞാനിന്ന് വന്നിരിക്കുന്നത്. നമുക്ക് പ്രധാനപ്പെട്ട ഒരു പോയിന്റ് മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. ശരിക്കും പറഞ്ഞാൽ ഈ ജി എസ് ടി എന്ന് പറയുന്ന ഒരു ടാക്സ് സിസ്റ്റം ഇന്ത്യയിൽ നിലവിൽ വന്നത് July 1, 2017 ആണ്. എന്തുകൊണ്ടാണ് ജി എസ് ടി വന്നത് എന്നുള്ളതിനെ കുറിച്ച് നമുക്കൊന്ന് നോക്കാം. അതിനായിട്ട് ഞാൻ കുറച്ച് ഇൻഡയറക്റ്റ് ടാക്സസുകളെ പരിചയപ്പെടുത്താം. ഫസ്റ്റ്, സർവീസ് ടാക്സ്, കസ്റ്റം ഡ്യൂട്ടി, ഒക്ട്രോയ്, എക്സൈസ് ഡ്യൂട്ടി, വാല്യൂ ആഡഡ് ടാക്സ്, സെൻട്രൽ സെയിൽസ് ടാക്സ്, ഇതുപോലെ കുറച്ച് ഇൻഡയറക്റ്റ് ടാക്സുകളുണ്ട്. ഇതിൽ സർവീസ് ടാക്സ് എന്ന് പറഞ്ഞാൽ സർവീസ് പർച്ചേസ് ചെയ്യും സെയിൽ ചെയ്യുമ്പോഴും ചാർജ് ചെയ്യപ്പെടുന്നതാണ് സർവീസ് ടാക്സ്. കസ്റ്റം ഡ്യൂട്ടി എന്ന് പറഞ്ഞാൽ ഗുഡ്സ് ഇമ്പോർട്ട് ചെയ്യുമ്പോഴും എക്സ്പോർട്ട് ചെയ്യുമ്പോഴും വരുന്നതാണ് കസ്റ്റം ഡ്യൂട്ടി. എക്സൈസ് ഡ്യൂട്ടി എന്ന് പറഞ്ഞാൽ നമ്മൾ ഇന്ത്യയിൽ മാനുഫാക്ചർ ചെയ്യുന്ന പ്രോഡക്റ്റിന് മേൽ ചാർജ് ചെയ്യപ്പെടുന്ന ഡ്യൂട്ടിയാണ് എക്സൈസ് ഡ്യൂട്ടി. വാല്യൂ ആഡഡ് ടാക്സ് എന്ന് പറയുന്നത് ഗുഡ്സിന് മേൽ ചാർജ് ചെയ്യപ്പെടുന്നത്. സെൻട്രൽ സെയിൽസ് ടാക്സ് എന്ന് പറയുന്നത് ഇൻ്റർസ്റ്റേറ്റ് പർച്ചേസ് ആൻഡ് സെയിൽസ്. ഇൻ്റർസ്റ്റേറ്റ് പർച്ചേസ് ആൻഡ് സെയിൽസ് എന്ന് പറഞ്ഞാൽ ഒരു സ്റ്റേറ്റിൽ നിന്ന് മറ്റൊരു സ്റ്റേറ്റിലേക്ക് സാധനങ്ങൾ വാങ്ങുകയും വിൽക്കുകയും ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ടാക്സ്. വാല്യൂ ആഡഡ് ടാക്സ് എന്ന് പറയുന്ന അതാത് സ്റ്റേറ്റിൽ ചാർജ് ചെയ്യപ്പെടുന്ന ടാക്സ്, അതാണ് വാറ്റ്. ഇങ്ങനെ ഇത്തരത്തിൽ കുറച്ച് ഇൻഡയറക്റ്റ് ടാക്സുകൾ നമ്മൾ ഓൾറെഡി കണ്ടു. ഇനി ഞാൻ ജസ്റ്റ് ഒരു കമ്പാരിസൺ പറയാം. അതായത് ഡയറക്റ്റ് ടാക്സ് എന്താ, ഇൻഡയറക്റ്റ് ടാക്സ് എന്താന്ന് പറയാം. ഡയറക്റ്റ് ടാക്സ് എന്ന് പറഞ്ഞാൽ ഒരു വ്യക്തി അയാളുടെ പോക്കറ്റിൽ നിന്ന് ഡയറക്റ്റ് ആയിട്ട് എടുത്ത് പേ ചെയ്യുന്ന ടാക്സ്, അത് ഇൻകം ടാക്സ്. എക്സാമ്പിൾ പറഞ്ഞാൽ ഇൻകം ടാക്സ്, വെൽത്ത് ടാക്സ്. അപ്പോൾ ഇത്തരത്തിൽ ഈ ഉണ്ടാകുന്ന ഒരു വ്യക്തിയുടെ ടോട്ടൽ ഇൻകത്തിന് മേൽ ചാർജ് ചെയ്യപ്പെടുന്ന, അല്ലെങ്കിൽ ടാക്സബിൾ ഇൻകത്തിന് മേൽ ചാർജ് ചെയ്യപ്പെടുന്ന ടാക്സിനെയാണ് ഡയറക്റ്റ് ടാക്സ് എന്ന് പറയുന്നത്. ആ വ്യക്തി നേരിട്ട് തന്നെ ഗവൺമെന്റിന് കൊടുക്കാൻ റെസ്പോൺസിബിൾ ആണ്. ഇൻഡയറക്റ്റ് ടാക്സ് എന്ന് പറഞ്ഞാൽ അങ്ങനെയല്ല, വേറൊരാൾ കളക്ട് ചെയ്യപ്പെടുന്ന ടാക്സാണ്. ഒരു സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ, ദ പേഴ്സൺ ഹു കളക്ട്സ് ടാക്സ് ഫ്രം കസ്റ്റമർ പേസ് ടു ഗവൺമെന്റ്, അതാണ് ഇൻഡയറക്റ്റ് ടാക്സ് എന്ന് പറയുന്നത്. അതിന് നമുക്ക് എന്തായിട്ട് വിളിക്കാം, ജി എസ് ടി, അതായത് ഗുഡ്സ് ആൻഡ് സർവീസ് ടാക്സ് എന്ന് പറയാം. ഇനി വാറ്റ് ഫോളോ ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ അതിനെ വാറ്റ് എന്ന് വിളിക്കാം, അത് മനസ്സിലാക്കുക. അതായത് മറ്റൊരു രീതിയിൽ പറയുകയാണെങ്കിൽ, കുറച്ചുകൂടി സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ, നമ്മളൊരു സാധനം കടയിൽ പോയി വാങ്ങുമ്പോൾ നമ്മുടെ കയ്യിൽ നിന്ന് കടക്കാരൻ ടാക്സ് ഉൾപ്പെടെ കളക്ട് ചെയ്യുന്നു. എന്നിട്ട് നമ്മളല്ല ടാക്സ് അടയ്ക്കുന്നത്, ആ വ്യക്തിയാണ് ടാക്സ് അടയ്ക്കുന്നത്. അങ്ങനെ ഇൻഡയറക്റ്റായിട്ട് ടാക്സ് കളക്ട് ചെയ്യപ്പെടുന്നു, അതാണ്. അപ്പോൾ രണ്ട് ടാക്സ് സിസ്റ്റം നിങ്ങൾക്ക് മനസ്സിലായി കാണും, ഡയറക്റ്റും ഇൻഡയറക്റ്റും. ഇതൊക്കെ ഓൾമോസ്റ്റ് എല്ലാവർക്കും അറിയാവുന്നൊരു കാര്യമാണ്. പക്ഷേ നമ്മൾ പ്രോബ്ലത്തിലോട്ട് അല്ലെങ്കിൽ ട്രാൻസാക്ഷൻസിലോട്ട് പോകുന്നതിന് മുന്നേ ജി എസ് ടിയും വാറ്റും തമ്മിലുള്ള ആ ഒരു കമ്പാരിസൺ മനസ്സിലാക്കേണ്ടി ഇരിക്കുന്നു. അപ്പോൾ നമുക്ക് വേറൊരു കാര്യം കൂടെ പഠിക്കാം. ഇതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പോയിന്റാണ് കാസ്കേഡിങ് എഫക്റ്റ് ഓഫ് ടാക്സ് എന്ന് പറയുന്നത്. എന്താണ് ഈ കാസ്കേഡിങ് എഫക്റ്റ് ഓഫ് ടാക്സ്? ശരിക്കും ജി എസ് ടി വന്നപ്പോൾ ഈ കാസ്കേഡിങ് എഫക്റ്റ് ഓഫ് ടാക്സ് എലിമിനേറ്റ് ആയി. ഇതിനെ മറ്റൊരു രീതിയിൽ നമുക്ക് പറയാം, അതായത് ടാക്സ് ഓൺ ടാക്സ് എന്നാണ് കാസ്കേഡിങ് എഫക്റ്റ് ഓഫ് ടാക്സ് എന്ന് പറയുന്നത്. അപ്പോൾ കാസ്കേഡിങ് എഫക്റ്റ് ഓഫ് ടാക്സിലോട്ട് കടക്കുന്നതിന് മുന്നേ നമുക്ക് വാറ്റിനെ കുറിച്ച് ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കാം. വാറ്റ് April 1, 2005
applicable ആയി ഇന്ത്യയിൽ സെയിൽ ടാക്സിന് പകരം വന്ന ടാക്സ് ആണ് വാറ്റ് ഇപ്പോൾ വാറ്റിന് പകരം വന്ന ടാക്സ് ആണ് ജിഎസ്ടി വാറ്റിന്റെ അഡ്വാൻറ്റേജസ് എന്താണ് നമുക്ക് നോക്കാം വാറ്റിന്റെ അഡ്വാൻറ്റേജസ് എന്ന് പറയുന്നത് വാറ്റിന് ഒരു കാസ്കേഡിംഗ് ഇഫക്റ്റ് ഓഫ് ടാക്സ് ഉണ്ട് അതായത് ഡബിൾ ടാക്സേഷൻ വാറ്റ് സിസ്റ്റത്തിനകത്ത് കടന്നു വരുന്നുണ്ട് രണ്ടാമത്തെ അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് സർവീസ് ആയിട്ടുള്ള കാര്യങ്ങൾക്ക് അതായത് സർവീസിനകത്ത് ഉള്ള ഐ ടി സി വാറ്റിൽ നമ്മൾ ക്ലെയിം ചെയ്യില്ല സർവീസ് ടാക്സ് പ്രത്യേകമായിട്ടാണ് അടച്ചുകൊണ്ടിരിക്കുന്നത് ഡിഫറൻറ്റ് വാറ്റ് റേറ്റ്സിന് ഡിഫറൻറ്റ് സ്റ്റേറ്റ്സ് ഓരോ സ്റ്റേറ്റിലും വാറ്റിൻ്റെ റേറ്റ്സ് ടാക്സ് റേറ്റ്സ് വ്യത്യാസമാണ് അതുപോലെ തന്നെ ഓരോ സ്റ്റേറ്റിലെ ലോസ് വാറ്റ് ഡിപ്പെൻഡ് ചെയ്തിട്ടുള്ള ലോസും വ്യത്യസ്തത പുലർത്തുന്നു അപ്പം ഇത്രയാണ് ഈ വാറ്റിൻ്റെ അഡ്വാൻറ്റേജസ് എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ ഈ അഡ്വാൻറ്റേജസ് ഒക്കെ ജി എസ് ടി വന്നപ്പോൾ വാറ്റിൻ്റെ ഡിസഡ്വാൻറ്റേജസ് ആയി മാറി കാസ്കേഡിംഗ് ഇഫക്റ്റ് ഓഫ് ടാക്സ് എലിമിനേറ്റ് ചെയ്തു ജി എസ് ടി വന്നപ്പോൾ സർവീസ് ടാക്സ് എന്ന് പറയുന്ന ഒരു സിസ്റ്റമേ ഇല്ല സർവീസ് ടാക്സും ഈ പറയപ്പെടുന്ന ഇൻഡയറക്റ്റ് ടാക്സുകളെല്ലാം കൂടെ ചേർന്ന് ഒരൊറ്റ ടാക്സ് സിസ്റ്റമായി മാറി അതാണ് ജി എസ് ടി ഗുഡ്സ് ആൻഡ് സർവീസ് ടാക്സ് അപ്പോൾ സർവീസ് ടാക്സിന് മേലുണ്ട് അതായത് സർവീസിന് മേലുള്ള ഐ ടി സി ഇൻപുട്ട് ടാക്സ് എന്ന് പറയുന്നത് നമുക്ക് ക്ലെയിം ചെയ്യാനായിട്ട് സാധിക്കുന്നു ജി എസ് ടിയിൽ സാധിക്കുന്നു ഡിഫറെൻ്റ് ആയിട്ടുള്ള വാറ്റ് റേറ്റ്സ് ഡിഫറെൻറ്റ് സ്റ്റേറ്റ് എന്നുള്ള ആ ഒരു സിസ്റ്റം ഇല്ല ഒരു പ്രോഡക്റ്റിന് ഇപ്പോൾ നമുക്കിപ്പോൾ ഒരു 28% ഉള്ളൊരു പ്രോഡക്റ്റ് ആ പ്രോഡക്റ്റിൻ്റെ 28% എന്ന് പറയുന്നത് എല്ലാ സ്റ്റേറ്റിലും അത് തന്നെ ആയിരിക്കും ലോസും എല്ലാവരും ഒരേപോലെ തന്നെ ആയിരിക്കും ഫോളോ ചെയ്യുന്നത് അതാണ് ജി എസ് ടിയുടെ അഡ്വാൻറ്റേജ് ഇനി നമുക്ക് ഈ പറയപ്പെടുന്ന കാസ്കേഡിംഗ് ഇഫക്റ്റ് ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ് ഈ കാസ്കേഡിംഗ് ഇഫക്റ്റ് ഏതൊരാളും മനസ്സിലാക്കേണ്ട കാര്യമാണ് എന്താണ് കാസ്കേഡിംഗ് ഇഫക്റ്റ് ജി എസ് ടി വന്നപ്പോഴത്തേക്കും ഈ ഇതിന് ഇത് എത്രത്തോളം എലിമിനേറ്റ് ആയി എന്ന് നമുക്കൊന്ന് ചെക്ക് ചെയ്യാം അപ്പോൾ കാസ്കേഡിംഗ് ഇഫക്റ്റിനെ മറ്റൊരു പേര് പറയും ടാക്സ് ഓൺ ടാക്സ് ഡബിൾ ടാക്സേഷൻ അപ്പോൾ വാറ്റിൽ എങ്ങനെയാണ് അത് റിഫ്ലക്റ്റ് ചെയ്യുന്നത് നമുക്ക് നോക്കാം ഇത്തരത്തിലുള്ള കാസ്കേഡിംഗ് ഇഫക്റ്റ് റിമൂവ് ചെയ്തിട്ടാണ് ജി എസ് ടി വന്നത് അപ്പോൾ നമുക്ക് ആദ്യം വാറ്റിൽ ഇതെങ്ങനെ റിഫ്ലക്റ്റ് ചെയ്യുന്നു എന്നുള്ളത് നോക്കാം എക്സാമ്പിൾ പറഞ്ഞാൽ എക്സ് ലിമിറ്റഡ് അവരൊരു മാനുഫാക്ചറാണ് എക്സ് ലിമിറ്റഡ് വൈ എന്ന് പറയുന്ന മറ്റൊരു ഡീലർക്ക് കാറ് മാനുഫാക്ചർ ചെയ്ത് കൊടുത്തു ഒരു പ്രോഡക്റ്റ് മാനുഫാക്ചർ ചെയ്യുമ്പോൾ വാറ്റ് സിസ്റ്റമാണ് ഫോളോ ചെയ്യുന്ന ഒരു സ്റ്റേറ്റ് ആണെങ്കിൽ എക്സൈസ് ഡ്യൂട്ടി അവിടെ ഉണ്ട് ഒരു പ്രോഡക്റ്റ് മാനുഫാക്ചർ ചെയ്യുമ്പോൾ ചാർജ് ചെയ്യപ്പെടുന്ന ഡ്യൂട്ടിയാണ് എക്സൈസ് ഡ്യൂട്ടി കൂടാതെ ആ പ്രോഡക്റ്റ് വൈക്ക് എക്സ് ലിമിറ്റഡ് കൊടുക്കുമ്പോൾ അല്ലെങ്കിൽ സെയിൽ ചെയ്യുമ്പോൾ ഇൻവോയ്സ് പ്രിപ്പയർ ചെയ്യുന്നതിനകത്ത് ഈ കോസ്റ്റ് കാറിൻ്റെ കോസ്റ്റ് കൂടാതെ എക്സൈസ് ഡ്യൂട്ടി വരും വാറ്റ് വരും മറ്റൊരു സ്റ്റേറ്റിൽ നിന്നാണെങ്കിൽ അത് അവിടെ എൻട്രി ടാക്സ് വരും അപ്പോൾ ഇത്തരത്തിലുള്ള എല്ലാ എലമെൻസും ഈ പ്രോഡക്റ്റിൻ്റെ ഇൻവോയ്സിനകത്ത് കയറി വരും അപ്പം ഞാൻ ഇപ്പോൾ ഡിസ്കസ് ചെയ്യുന്നത് ഇപ്പം നിങ്ങൾക്ക് പറഞ്ഞു തരുന്ന വാറ്റിനകത്ത് വരുന്ന കാസ്കേഡിംഗ് ഇഫക്റ്റാണ് പറയുന്നത് ഇതിനെ റിമൂവ് ചെയ്താണ് ജി എസ് ടി വന്നിരിക്കുന്നത് അപ്പം നമുക്ക് ആ എക്സാമ്പിളിലോട്ട് പോവാം അതായത് ഒരു കാറിൻ്റെ വില 500,000 രൂപ എന്നിരിക്കട്ടെ ഇത് മാനുഫാക്ചർ ചെയ്തൊരു പ്രോഡക്റ്റാണ് അതുകൊണ്ട് ഇതിന് എക്സൈസ് ഡ്യൂട്ടി ചാർജ് ചെയ്യപ്പെടുന്നു 10% എന്നിരിക്കട്ടെ 500,000 10% 50,000 അപ്പോൾ ആ കോസ്റ്റ് ഇത് വാറ്റ് ചാർജ് ചെയ്യപ്പെടണം വാറ്റ് ചാർജ് ചെയ്യുന്നത് 12% എന്നിരിക്കട്ടെ അപ്പോൾ 500,000 രൂപയുടെ 12% എന്ന് പറയുന്നത് 66,000 രൂപയാണ് അപ്പോൾ ഇൻവോയ്സ് വാല്യൂ എത്രയാണ് 616,000 രൂപയ്ക്കായിരിക്കും എക്സ് ലിമിറ്റഡ് വൈക്ക് വിറ്റിരിക്കുന്നത് അപ്പോൾ എക്സ് കളക്ട് ചെയ്യപ്പെടുന്നത് വാറ്റ് മാത്രമല്ല 12% വാറ്റ് മാത്രമല്ല വൈ എന്ന് പറയുന്ന ഡീലറുടെ കയ്യിൽ നിന്ന് കളക്ട് ചെയ്യപ്പെടുന്നത് എക്സൈസ് ഡ്യൂട്ടിയും കൂടെ ഉൾപ്പെടെ കളക്ട് ചെയ്യും എക്സൈസ് ഡ്യൂട്ടി 10% എക്സൈസ് ഡ്യൂട്ടി 50,000 രൂപയും 12% വാറ്റ് 66,000 രൂപ ഉൾപ്പെടെ എക്സ് വൈയിൽ നിന്ന് കളക്ട് ചെയ്യപ്പെട്ടു ആ എവിടെ അടയ്ക്കും ഗവൺമെൻറ്റിലോട്ട് അടയ്ക്കും അത് എക്സ് കൊടുക്കുന്ന ടാക്സ് എത്രയാന്ന് പറഞ്ഞാൽ മൊത്തം ടാക്സ് 116,000 രൂപ
വൈഡകയിൽ നിന്ന് കളക്ട് ചെയ്യുന്നു. അതിൽ എക്സൈസ് ഡ്യൂട്ടി 50,000 രൂപ സെൻട്രൽ ഗവൺമെന്റിനും പോവും. 12% 66,000 രൂപ സ്റ്റേറ്റ് ഗവൺമെന്റിനും പോകുന്നു. ഇതാണ് ആദ്യത്തെ സ്റ്റെപ്പ്. ഇനി നമുക്ക് ഡീലറിന്റെ സൈഡിലോട്ട് വരാം, അതായത് വൈ. അപ്പോൾ ആദ്യം മാനുഫാക്ചറർ വൈക്ക് വിറ്റു, ഇനി വൈ എന്ത് ചെയ്യുന്നു? നമ്മുടെ അൾട്ടിമേറ്റ് ആയിട്ടുള്ള എൻഡ് കൺസ്യൂമറിന്, കൺസ്യൂമറായിട്ടുള്ള ഇസഡിന് ഇത് സെയിൽ ചെയ്യുക എന്നുള്ളത് വിചാരിക്കുക. അപ്പോൾ സെയിൽ ചെയ്യുമ്പോഴത്തേക്കും വൈ എന്താ ചെയ്യുന്നു? ഒരു ഇൻവോയ്സ് തയ്യാറാക്കും. അപ്പോൾ വൈയുടെ ഇൻവോയ്സിൽ കോസ്റ്റ് എന്ന് പറയുന്നത്, കോസ്റ്റ് ഓഫ് കാർ എന്ന് പറയുന്നത് 500,000 രൂപയാണ്. അതായത് കോസ്റ്റ് പ്ലസ് എക്സൈസ് ഡ്യൂട്ടി. ഇനി ആ 500,000 രൂപയ്ക്കകത്ത്, 500,000 രൂപയോട് ഇദ്ദേഹത്തിന്റെ മാർജിൻ കൂടെ ആഡ് ചെയ്യും. മാർജിൻ ഒരു 10% എന്നിരിക്കട്ടെ, അപ്പൊ മാർജിനും കൂടെ ഇതിനകത്ത് ആഡ് ചെയ്യും. അപ്പൊ 5,50,000 പ്ലസ് 55,000, ആ എമൗണ്ടിന്റെ മേല് വീണ്ടും വാറ്റ് എലമെന്റ് 12% കൂടെ ചാർജ് ചെയ്യപ്പെടും. അപ്പൊ വാറ്റ് എത്ര വരും? 72,600 വാറ്റും കൂടെ ചേർത്ത് ഫുൾ വാല്യൂ, അതായത് 5,50,000 എന്ന് പറയുന്നത് കോസ്റ്റ് ഓഫ് കാർ പ്ലസ് എക്സൈസ് ഡ്യൂട്ടി പ്ലസ് 55,000 മാർജിൻ പ്ലസ് 72,600 വാറ്റ് കൂടെ ചേർത്ത് 6,77,600 എൻഡ് കസ്റ്റമർക്ക് വൈ സെയിൽ ചെയ്യുന്നത്. അപ്പോൾ ഇത്, അപ്പോൾ നമുക്കത് മനസ്സിലായി, അതായത് എൻഡ് കസ്റ്റമറായിട്ടുള്ള ഇസഡിന് സെയിൽ ചെയ്യുമ്പോൾ എന്തൊക്കെ വരുന്നു? എക്സൈസ് ഡ്യൂട്ടി ചാർജ് ചെയ്യപ്പെട്ടു, മാർജിൻ ആഡ് ചെയ്തു, അതിൻ്റെ മേൽ വാറ്റും കൂടെ ചാർജ് ചെയ്താണ് ശരിക്കും പറഞ്ഞാൽ എൻഡ് കസ്റ്റമറുടെ കയ്യിലോട്ട് എത്തുന്നത്. അപ്പോൾ ടാക്സിന് മേൽ വീണ്ടും ടാക്സ് കാൽക്കുലേറ്റ് ചെയ്യപ്പെടുകയാണ് ചെയ്തത്. അതാണ് നമ്മൾ അവിടെ കണ്ടത്. ഇനി ജി എസ് ടി വന്നപ്പോഴത്തേക്കുള്ള ടാക്സ് സിസ്റ്റം എന്താണെന്ന് നമുക്ക് നോക്കാം. ഇതേ കാര്യത്തെ തന്നെ ജി എസ് ടിയിലൂടെ, ടാക്സ് അണ്ടർ ജി എസ് ടിയിലൂടെ നമുക്കൊന്ന് മനസ്സിലാക്കാം. അതായത് എക്സ് ലിമിറ്റഡ് എന്ന് പറയുന്നത് കാർ മാനുഫാക്ചർ, അവരൊരു ഇൻവോയ്സ് വാല്യൂ ഫിക്സ് ചെയ്യുവാണ് വൈക്ക് കൊടുക്കാനായിട്ട്. മറ്റൊരു കാർ ഡീലറായിട്ടുള്ള വൈക്ക് എങ്ങനെയാണ് ഇവർ കോസ്റ്റും ഇൻവോയ്സ് സെറ്റ് ചെയ്ത് കൊടുക്കുന്നത് നമുക്ക് നോക്കാം. കോസ്റ്റ് എത്ര? 5 lakhs ആണ് കാറിൻ്റെ വില. ഇവിടെ വരുന്നത് ജി എസ് ടി ആണ്. ജി എസ് ടി ഒരു റേറ്റ് ഉണ്ട്, ഇപ്പം 18% ജി എസ് ടി ആണെന്ന് കരുതുക എക്സാമ്പിൾ. പക്ഷെ ഈ ജി എസ് ടി 500,000 18% എന്ന് പറയുന്നത് 45,000 പ്ലസ് 45,000 ഏകദേശം 90,000 rupees ആണ് ടാക്സ് വരുന്നത്. അപ്പോൾ ഈ 90,000 rupees ഈക്വലായിട്ട് ഡിവൈഡ് ചെയ്യും, 45,000 each. അത് ഒന്ന് സെൻട്രൽ ഗവൺമെൻറ്റും എടുക്കും, 45,000 സ്റ്റേറ്റ് ഗവൺമെൻറ്റും എടുക്കും. അപ്പം ഈക്വലായിട്ട് ഇവിടെ ഇങ്ങ് ഡിവൈഡ് ചെയ്ത് പോവാണ്. അല്ലാതെ ഇതിനകത്ത് ജി എസ് ടി, എക്സൈസ് ഡ്യൂട്ടി, ഓക്ട്രോയി, എൻട്രി ടാക്സ് അങ്ങനെയൊന്നുമില്ല. ഒരൊറ്റ ഫാക്ടർ മാത്രമേ ഉള്ളൂ, ഗുഡ്സ് ആൻഡ് സർവീസ് ടാക്സ് ഫ്ലാറ്റ് റേറ്റ് 18% എന്ന് മാത്രമേ ഉള്ളൂ. എന്നിട്ട് ഇതിൻ്റെ ബെനിഫിറ്റ്സ് നമ്മൾക്ക് സ്റ്റേറ്റിനും കൂടെ കിട്ടുന്നു എന്നുള്ളതാണ് ഇതിൻ്റെ പ്രത്യേകത. അതേസമയം വാറ്റിൽ അങ്ങനെയല്ല, എക്സൈസ് ഡ്യൂട്ടി പ്രത്യേകമായിട്ട് സെൻട്രൽ ഗവൺമെൻറ് അങ്ങ് കളക്ട് ചെയ്യുകയാണ് ചെയ്യുന്നത്. അതാത് സ്റ്റേറ്റുകൾക്ക് അതാതിൻ്റെ സ്റ്റേറ്റ് ടാക്സ് വാറ്റ് മാത്രമേ ലഭിക്കത്തുള്ളൂ. അതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത. ആ ഒരു രീതിയിൽ നിന്നും വളരെ വ്യത്യാസമായിട്ടാണ് നമുക്കിവിടെ കാണാൻ കഴിയുന്നത്. അപ്പോൾ ഇവിടെ ജി എസ് ടി എന്ന് പറയുന്ന ഒരു ഫ്ലാറ്റ് റേറ്റ് ഉണ്ട്, 18%. ഈ 18% ടാക്സ് എന്ന് പറയുന്നത് ഏകദേശം 90,000 വരും. അപ്പോൾ 5,90,000 ഒരു ബില്ല് റേസ് ചെയ്തിട്ട് കാർ ഡീലറായിട്ടുള്ള വൈക്ക് കൊടുക്കുകയാണ്. ഇനി വൈ എങ്ങനെയാണ് എൻഡ് കസ്റ്റമറായിട്ടുള്ള ഇസഡിന് ബില്ലടിക്കുന്നത് നോക്കാം. വൈ എന്ത് ചെയ്യുന്നു? വൈ ഒരു ഇൻവോയ്സ് പ്രിപ്പയർ ചെയ്യുമ്പോൾ അതിൻ്റെ കോസ്റ്റ് 500,000 എഴുതും, കാറിൻ്റെ വാല്യൂ 500,000. ഇനി ആ 500,000 കൂടെ വൈക്ക് കിട്ടേണ്ട മാർജിൻ ആഡ് ചെയ്യും, 10%, 50,000 രൂപ. അപ്പോൾ 500,000 രൂപ വരും. ഈ 500,000 രൂപയുടെ 18% കാൽക്കുലേറ്റ് ചെയ്യും ജി എസ് ടി. അങ്ങനെ ജി എസ് ടി ഇനത്തിൽ ഏകദേശം ഒരു 49,500 ആയിട്ട് സെൻട്രലും സ്റ്റേറ്റും കൂടെ കളക്ട് ചെയ്യും. അങ്ങനെ ഫുൾ ഇൻവോയ്സ് വാല്യൂ എന്ന് പറയുന്നത് 6,49,000 rupees എൻ്റെ കസ്റ്റമർക്ക് വൈ സെയിൽ ചെയ്യുന്നത്. ഓക്കെ, അപ്പം ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് മാനുഫാക്ചറർ
ബൈയുടെ കയ്യിൽ നിന്ന് കളക്ട് ചെയ്യുന്ന ടാക്സ് എന്ന് പറഞ്ഞാൽ 90,000 ആ. ജി എസ് ടിക്ക് മുന്നേയുള്ള സിസ്റ്റത്തിൽ, അതായത് വാറ്റിലാണെങ്കിൽ ഡീലർ കൊടുക്കുന്ന ടാക്സ് എന്ന് പറയുന്നത് 116,000 രൂപയാണ്. അതായത് എക്സൈസ് ഡ്യൂട്ടി പ്ലസ് വാറ്റും കൂടെ ചേർത്താണ് ശരിക്കും മാനുഫാക്ചറർ വൈഡ കയ്യിൽ നിന്ന് കളക്ട് ചെയ്യപ്പെടുന്നത്. അപ്പം നല്ലൊരു ഡിഫറൻസ് നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കുന്നു എന്നുള്ളതാണ്. അതായത് ബാക്കിയുള്ള എല്ലാ അഡീഷണൽ ടാക്സ് എലമെൻ്റ് എല്ലാം എടുത്ത് കളഞ്ഞിട്ട് ഒരൊറ്റ ടാക്സ് സിസ്റ്റമായിട്ട് മാറിയിരിക്കുന്നു. അതുമാത്രമല്ല, ഇത്തരത്തിലുള്ള ഈ ഒരു ഡിഫറൻസ് തന്നെ നമുക്ക് മനസ്സിലാക്കാം ഇവിടെ കാസ്കേഡിംഗ് ഇഫക്റ്റ് ഓഫ് ടാക്സ് എലിമിനേറ്റ് ആയി ആകുന്നു എന്നുള്ളതാണ്. ഡബിൾ ടാക്സേഷൻ ഒഴിവാക്കപ്പെടുന്നു എന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത. ഇനി നമുക്ക് നേരത്തെ തന്നെ പഠിച്ചതിൽ നിന്ന് മനസ്സിലാക്കേണ്ട കാര്യം, അതായത് പ്രൈസ് പെയ്ഡ് അണ്ടർ ഇൻഡയറക്ട് ടാക്സ് എന്ന് പറയുന്നത് 677,600. അതെന്താണ്? 677,600 എൻഡ് കസ്റ്റമർക്ക് ഫൈനലി നമ്മുടെ വൈ എന്ന് പറയുന്ന ഡീലർ അടിച്ചു കൊടുത്ത ബിൽ എമൗണ്ട്. ഇനി ജി എസ് ടിക്ക് അകത്തുള്ള പ്രൈസ് എന്ന് പറയുന്നത് 649,000 എന്ത് കസ്റ്റമർക്ക് കൊടുത്തത്. അപ്പോൾ നല്ല രീതിയിലുള്ള ഒരു ഡിഫറൻസ് നമുക്കിവിടെ കാണാൻ പറ്റും. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ജി എസ് ടി വന്നപ്പോഴുള്ള വലിയൊരു ഗുണം എന്ന് പറഞ്ഞാൽ ഡബിൾ ടാക്സേഷൻ ഒഴിവാകുന്നു, അതോടൊപ്പം തന്നെ എന്ത് കസ്റ്റമർക്ക് റിലീഫ് കിട്ടുന്നു എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത. അപ്പോൾ കാസ്കേഡിംഗ് ഇഫക്റ്റ് ഓഫ് ടാക്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? നോണിസ് ടാക്സ് ഓൺ ടാക്സ്. കാസ്കേഡിംഗ് ഇഫക്റ്റ് ഓഫ് ടാക്സ് ഓൾസോ നോണിസ് ടാക്സ് ഓൺ ടാക്സ് ഓക്കേഴ്സ് വെൻ എ ഗുഡ്സ് ഈസ് ടാക്സ്ഡ് ഓൺ എവറി സ്റ്റേജ് ഓഫ് ഇറ്റ്സ് പ്രൊഡക്ഷൻ അണ്ടിൽ ഇറ്റ്സ് സോൾഡ് ടു ഫൈനൽ കൺസ്യൂമർ. അതാണ് നമ്മളിപ്പോൾ ഇവിടെ കണ്ടത്. അപ്പോൾ ജി എസ് ടിക്ക് മുന്നേയുള്ള ഇഷ്യൂസ് എന്ന് പറഞ്ഞാൽ എന്താണ്? എക്സിസ്റ്റഡ് എ 3-tier ടാക്സ് സ്ട്രക്ചർ പ്രയർ ടു ജി എസ് ടി. ജി എസ് ടിക്ക് മുന്നേ ഒരു 3-tier ടാക്സ് സിസ്റ്റമാണ് നിലനിന്നിരുന്നത്. അതായത് ബാറ്റ് കൂടാതെ നമ്മൾ കണ്ട ഒരുപാട് ടാക്സസുകൾ, കുറേ ടാക്സ് എലമെൻറ്റുകളെല്ലാം തന്നെ ഒരു പ്രോഡക്റ്റിൽ കയറി വരുന്നു. അപ്പോൾ ആ ഒരു കോസ്റ്റിന് മേൽ വീണ്ടും ടാക്സ് ചാർജ് ചെയ്യപ്പെടുന്നു, അത് രണ്ടും കൂടെ ആഡ് ചെയ്തിട്ട് വീണ്ടും അതിന്മേൽ വാറ്റ് ചാർജ് ചെയ്യപ്പെടുന്നു. പക്ഷേ ജി എസ് ടി അങ്ങനെയല്ല, ഇത്തരത്തിലുള്ള ഡബിൾ ടാക്സേഷൻ ഒഴിവാക്കപ്പെടുന്നു എന്നുള്ളതാണ് ജി എസ് ടിയുടെ പ്രത്യേകത. അപ്പോൾ ഞാനിന്ന് ഈ വീഡിയോയിലൂടെ നിങ്ങളോട് പറയാൻ ഉദ്ദേശിച്ചതെന്ന് പറഞ്ഞാൽ ഈ പറയപ്പെടുന്ന കാസ്കേഡിംഗ് ഇഫക്റ്റ് ഓഫ് ടാക്സ് എങ്ങനെ കടന്നു വരുന്നു, അതെങ്ങനെ ജി എസ് ടിയിലൂടെ എലിമിനേറ്റ് ചെയ്യപ്പെട്ടു എന്നാണ് നമ്മളിന്ന് മനസ്സിലാക്കിയത്. പക്ഷേ ജി എസ് ടി എന്ന് പറയുന്ന പോർഷൻ ഇതുകൊണ്ട് തീരുന്നില്ല. ജി എസ് ടിക്ക് അകത്ത് തന്നെ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ഇന്ന് അത് അടുത്ത വീഡിയോയിലൂടെ നമുക്ക് പഠിക്കാം. അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും മനസ്സിലായി എന്ന് കരുതുന്നു. നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അതുപോലെ ഈ വീഡിയോ ആദ്യം കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ മാത്രമേ നിങ്ങൾക്ക് ഞാനിടുന്ന വീഡിയോസ് കിട്ടത്തുള്ളൂ, നോട്ടിഫിക്കേഷനിൽ വരികയുള്ളൂ. ഓൾ ബെൽ ഐക്കൺ ഓളിനകത്തും കൂടെ പ്രസ് ചെയ്താലേ വരത്തുള്ളൂ. അപ്പോൾ എല്ലാവർക്കും മനസ്സിലായി എന്ന് കരുതുന്നു. ഓക്കെ, താങ്ക് യു സോ മച്ച്.